കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദ്ദമായ ഈ നന്മയുള്ള മാസത്തിലെ രാമായണ മാസത്തിലേക്ക് എപ്പിസോഡിലേക്കും സുസ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് പൊടുന്നനെ വരുന്ന ഗ്രഹപ്പിഴകൾക്ക്, പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ഗ്രഹപ്പിഴകൾ, ഞങ്ങളൊക്കെ പറഞ്ഞില്ലേ പെട്ടെന്നാണ് ഒരു വേർപാടുണ്ടായത്, അതിലുള്ള ദുഃഖം, പെട്ടെന്നാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്, അതിലുള്ള ദുഃഖം, പെട്ടെന്നാണ് ഒരു കുട്ടി നഷ്ടപ്പെട്ടത്, അതിലുള്ള ദുഃഖം, മധ്യവയസ്സായപ്പോൾ നഷ്ടപ്പെട്ടതായിട്ടുള്ള ദുഃഖം, ഈ ദുഃഖങ്ങളെയൊക്കെ അകറ്റി, ആ ശോകത്തിൽ നിന്നൊക്കെ, ആ ദുഃഖത്തെയൊക്കെ അകറ്റി ഖനമില്ലാതാക്കാൻ, നമ്മൾ ശരീരത്തിനെയും മനസ്സിനെ ഖനം, ഖനത്തിന് രണ്ട് സംസ്കൃതത്തിൽ രണ്ട് രീതിയിലുള്ള അർത്ഥമുണ്ട്. ഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കം എന്നും, ഖനം എന്ന് പറഞ്ഞാൽ അഹങ്കാരമെന്നും, രണ്ടർത്ഥങ്ങളാണ് ഖനത്തിനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സരസ്വതീന വസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭവതുമേ സദാ. ശുഭ്രവസ്ത്ര സ്ഥിതിയോടുകൂടി വെള്ളത്താമരയുടെ മുകളിൽ വസിക്കുന്നതായിട്ടുള്ള സരസ്വതി ദേവി, വീണയും ഗ്രന്ഥവും ഒക്കെ ഇതൊക്കെ പോഷിക്കുന്ന കലയെയും ഗ്രന്ഥങ്ങൾ വിദ്വാനായതിനെ കുറിച്ചും അല്ലെ പാണ്ഡിത്യത്തിനെ കുറിച്ചും ഒക്കെയാണ് അതിൽ താമര നിൽക്കുന്നത്, ആ ഭഗവതി ഇരിക്കുന്നത്, സരസ്വതി ഇരിക്കുന്നത്. വെറും ഖനമായിട്ടുള്ള ഒരു മൂട്ടിലാണ് നിൽക്കുന്നത് അല്ലേ, അത്രയും ഭാരം ഖനം താങ്ങണേ അഹങ്കാരമില്ലാത്തതാണെന്നാണ് പറയുന്നത് ഭഗവതിയുടെ അല്ലെ സരസ്വതിയുടെ അഹങ്കാരം. അതിനാണ് ഖനം, അതിനാണ് ഖനഗംഭീരം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് വേറെ ഭാഷയാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉള്ളിലെ ഖനങ്ങളൊക്കെ മാറിക്കിട്ടി, അഹങ്കാരങ്ങളും ഒക്കെ മാറിക്കിട്ടി, അതോട് പെട്ടെന്ന് എടുത്ത് നമുക്ക് ബൈക്ക് വേണം, കാറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയത്തില്ലേ, പെട്ടെന്ന് നമ്മളെ മാതാപിതാക്കളെ മാതാപിതാക്കളോട് ആജ്ഞാപിച്ചിട്ട് പെട്ടെന്ന് അത് സായത്വമായി, ചില മാതാപിതാക്കൾ അങ്ങനെ ചെയ്തും കൊടുക്കും, സമയം മോശമാണെങ്കിൽ തന്നെ എൻ്റെ മകനല്ലേ മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നും വലിയ വൻ ദുരന്തങ്ങളിൽ നിന്നും ഒക്കെ മാറിക്കിട്ടാൻ, അതുപോലെ ഇടിമിന്നലെ മറ്റേ കാറ്റ്, അതുപോലെ തന്നെ അഗ്നിഭീതി, ഇതിൽ നിന്നുമൊക്കെ മാറാനും, അതെന്നുവെച്ചാൽ കണ്ണിൽ കൊള്ളാനും ഒക്കെ ഉള്ളത് പിരിയത്തുകൊണ്ട് മാറാനാണ് ഈ വിഭീഷണൻ്റെ ശരണപ്രാപ്തി എന്ന് പറയുന്ന നമ്മുടെ യുദ്ധകാന്ഡത്തിൽ, യുദ്ധകാന്ഡത്തിൽ ശരണപ്രാപ്തി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഭഗവാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഉപജ്ഞാതാവായിരിക്കുന്നതായിട്ടുള്ള എഴുത്തച്ഛനും ഒക്കെ പറയുന്നത് അത് വായിച്ചാൽ ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാകും, സംശയാതീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്കൊന്ന് രാമായണത്തിലെ നോക്കിക്കളയാം, അതിന് അനുവദിച്ചാലും. ഓം ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹേ ഹരേ. രാവണൻ തന നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജശ്രേവാർത്ഥമായി ശോകം വിനാ നാലാമത്യ നാലാമാത്യരുമായുടനാകാശമാർഗേ ഗമിച്ചാനതിദ്രുതോ ശ്രീരാമദേവനോ ശ്രീരാമദേവനിരുന്നരുളുന്നതിൽ
നേരേ മുകളിൽ നിന്നുച്ചരമമാണ് വ്യക്തവർണ്ണന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം രമാരമണ ത്രിലോകീപതേ സ്വാമി ജയ ജയ നാഥ ജയ ജയ രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണി സീതാപദേ ജയ രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടെന്തയാനിധേ ആത്മായമൂർത്തേ രഘുപദേ ശ്രീപദേ വിഭീഷണൻ ത്വത്ഭക്ത സേവകൻ ദേവിയേ കട്ടതനുജിനം നീ എന്ന് രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേ ദേവിയേ ശ്രീരാമനായിക്കൊണ്ടു നൽകുമെന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ച തജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ പദ്യമായുള്ളതു ചൊല്ലിയതേറ്റമപദ്യമായി വന്നിതവനു വിധിവശാൽ വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുഞ്ചാംഗവേഗേന ലങ്കേശ്വരൻ മൃദുഭയത്താലടിയനുമെത്രയോ ചിത്രാചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിക ാലമാത്യന്മാരുമായി വിട കൊണ്ടേനോരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണമോക്ഷാർത്ഥം ഭവിച്ചരണാംബുജേ ശരുണം കരുണാംബുദേ യുദ്ധം വിഭീഷണവാക്യം കേട്ടാളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാ വിശ്വേശ്വര രാക്ഷസമായാവി എത്രയോ വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാ വിഷാദര മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കാപ്പികളെ ഹന്തവിൻ നിന്നിഹ ആവിനില്ലൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ട് നീ നിന്തിരുള്ളിലത്തിലെന്തെന്ന് അഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരരോ ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ ബലധരം അന്നേയേരോ ഓ ധായ
വന്ദിച്ചു മാരുതി ചെന്നാൻ വിഭീഷണുത്തമനത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതൻ നിന്നുടെ മതം നഗ്നഞ്ചരന്യത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളണമേ. ജാതി നാവാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ. ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള കർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയോ. ഇതോ പലതരം വിധം പലരും പലവിധം ചൊന്നവ ചിതേ ധരിച്ചരുൾ ചെയ്തു രഘുപതി മാരുതി ചൊന്നതു പാപമെന്നെത്രയും. വീരാ വിഭാകര പുത്ര വരികടോ ഞാൻ പറയുന്നതു കേൾപ്പിനല്ല വരും. ജാമ്പവദാദി നീതിജ്ഞന്മാരെ ഉർവീശനായ ലവനായ ശ്രിതന്മാരെ സർവശോരക്ഷേച്ചു സർവ സ്വരക്ഷേച്ചു നശ്വപചാനഭി രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മകേവലം രക്ഷിത അശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ മുന്നമൊരു കബോധം നിജപേടയോട് ഒന്നിച്ചൊരു വനം തന്നിൽ വേവീടിനാൻ ഉന്നതമായൊരു പാദഭഗ്രേതാചെന്നൊരു കട്ടാണ നെയ്തു കൊന്നിടിനാൻ തന്നുട ഭക്ഷിണിയേ. സുരദാന്തരെ വന്നൊരു ദുഃഖം പൊറുത്ത് കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും. ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാബ്ദി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനു. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശിച്ചു. കൊടുത്തിതു അഗ്നിയും തന്നുടെ കയ്യിലിരുന്ന കബോധിയെ അഗ്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ടും വിശപ്പ് അടങ്ങിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും. കിരാതനു തന്നുടെ ദേഹവും നൽകിനാൻ അമ്പോടു അഗ്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്ര പോലും വേണമാശ്രിത രക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതിൽ ലല്ലോ എന്നെ എന്നെ ശരണമെന്ന് ഓർത്തിങ്ങു വന്നവൻ എന്നു അഭയം കൊടുക്കും അതേയുള്ളൂ. എന്നെ എന്നെ ശരണമെന്നോർത്തു വന്നീ ഓർത്തു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളു എന്നും അഭയം കൊടുക്കുമതേയുള്ളു. ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ഒരു അധ്യായം വായിച്ചാൽ
ഏറ്റവും അത്യുത്തമ ഭക്തിയോടുകൂടി മുഴുകി ഭഗവത് സന്നിധിയെ മനസ്സിൽ പൂക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കമലത്തിൽ ഉറപ്പിച്ച് കണ്ടു കഴിഞ്ഞാൽ കമലം താമര, ആ താമരയിൽ നിന്ന് നമുക്ക് വിടർത്തി 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 എടുക്കാവുന്നതേയുള്ളൂ. സംശയമേതും ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും എല്ലാവരെയും സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടും ഒക്കെ പോയാൽ അഭയ വരദഹസ്തനായിട്ട് ഭഗവാൻ ഇങ്ങനെ നിലകൊള്ളുകയാണ്. ഏത് കാര്യത്തിന് സാധ്യം തരുമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും.